നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി നോക്കുമ്പോൾ BJPക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. സാധാരണയായി ലോക്സഭയിലേക്കോ അസംബ്ലികളിലേക്കോ ഉള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടാത്തതാണ് പതിവായ ഒരു കാര്യം. എന്നാൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് ദേശീയ തലത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വിധത്തിലാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഇത്തവണ BJPക്ക് നിരവധി സീറ്റുകൾ നഷ്ടപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തിന് ശേഷം INDIA 7 സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 13-ൽ 10 സീറ്റുകളും നേടി അവർ തങ്ങളുടെ ശക്തി ഒന്നുകൂടി ഒന്ന് ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം പ്രകടമാക്കുന്നത് ഇതിന് ഒരു പ്രത്യേക പ്രാദേശിക ഘടകങ്ങളോ മാനസികമായ വസ്തുതകളോ കാരണമായില്ല എന്നുള്ളതും കൂടിയാണ്. അതെ, കോൺഗ്രസ് 4 സീറ്റുകൾ നേടി. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും 2 വീതവും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4 സീറ്റുകളുമാണ് നേടിയിരിക്കുന്നത്. പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടിയും തമിഴ്നാട്ടിലെ വിക്രവണ്ടി മണ്ഡലത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകവും മിന്നുന്ന വിജയം സാക്ഷാത്കൃതമാക്കി എന്ന് തന്നെ പറയാം. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും BJPക്ക് ഓരോ സീറ്റും, ബീഹാറിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സംസ്ഥാനങ്ങളിലും പാർട്ടി തോറ്റതിനാൽ ഉത്തരാഖണ്ഡിലെയും ഹിമാചൽ പ്രദേശിലെയും വിജയങ്ങൾ കോൺഗ്രസിന്റെ മനോവീര്യം ഉയർത്തുകയാണുണ്ടായത്. 6 കോൺഗ്രസ് MLA മാരും 3 സ്വതന്ത്രരും കൂറുമാറിയതിനെ തുടർന്ന് ഒന്നരികിലേക്ക് തള്ളിപ്പോയ ഹിമാചൽ പ്രദേശിലെ സുഖ്വീന്ദർ സിംഗ് സുക്കു സർക്കാർ ഇപ്പോൾ സുരക്ഷിതമായ നിലയിലാണ് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. 68-അംഗ സഭയിൽ 40 MLA മാരുടെ യഥാർത്ഥ പിന്തുണ അവർ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ മതപരമായ പ്രാധാന്യമുള്ള ബദ്രീനാഥ് ഉൾപ്പെടെയുള്ള 2 സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചു. എന്നാൽ മധ്യപ്രദേശിൽ BJPക്ക് സീറ്റ് നഷ്ടമായി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 4 സീറ്റുകളാണ് നേടിയത്. 3 BJPയിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് അവർ തങ്ങളുടെ ആധിപത്യം വ്യക്തമാക്കി ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. BJPയിലേക്ക് കൂറുമാറിയ സിറ്റിംഗ് MLAയെ പരാജയപ്പെടുത്തിയാണ് AAP പഞ്ചാബിൽ വിജയിച്ചത്. ബീഹാറിൽ JDU സ്വതന്ത്രനോട് സീറ്റ് നഷ്ടപ്പെട്ടത് NDAയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചെന്ന് തന്നെ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മനോഭാവം പാർട്ടി നേരത്തെ വിജയിച്ച സംസ്ഥാനങ്ങളിൽ പോലും സംസ്ഥാന തലത്തിലും കാണുന്നുവെന്ന സന്ദേശമാണ് എല്ലാ ഫലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു വസ്തുത. പ്രാദേശിക ഘടകങ്ങളുടെയും മറ്റ് വിശദീകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ മാറ്റം ഈ വിജയത്തിലൂടെ INDIA ഉണ്ടായത് എന്ന് തന്നെ പറയാം. 13 മത്സരങ്ങളിലെ 10 വിജയങ്ങൾ INDIAക്ക് വലിയ തോതിലുള്ള ധാരണാപരമായ നേട്ടവും മാനസിക ഉത്തേജനവും ലഭിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. എന്നിരുന്നാലും എല്ലാ സീറ്റിലും ഒരു INDIA വിജയിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. BJPക്കെതിരെ പാർട്ടി നേരിട്ട് മത്സരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അതിൽ നിന്നും വിലയിരുത്താൻ സാധിക്കും. ഘടകകക്ഷികൾക്കിടയിൽ വോട്ട് കൈമാറ്റത്തിനുള്ള NDAയുടെ കഴിവ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് പരീക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കൂറുമാറിയവർക്ക് പണി കിട്ടുകയും അതിൽ വോട്ടർമാരിൽ നിന്ന് സ്വാഗതാർഹമായ പാഠം ഉൾപ്പെട്ടിട്ടുമുണ്ടായിരുന്നു.